हलो फ्रेंड्स एल्लार्क्कुम नमस्कार एस पी फोटेक्किन्टे पुतियोर वीडियोयिलोट्ट अप्पो नम्मल इन्नत्ते सी एस के वेर्सस् डेल्हियुडेल्ला मैच्चिल नम्मल टीम प्रोडक्षन आण परयान पोवुन्नत अप्पो निंगल वीडियो स्किप चेय्याते अतायत् मुझुवनायिट्ट काणण ई ओरु वीडियो एन्नाल मात्रमे निंगल्क्क टीम एंगने अनुयोज्यमायि इडणमेन्न मनस्सिलाक्कान पट्टुल्लू अतायत् ञान कुरच्च् कार्यंगळ् कूडि इतिल आड् चेय्त् परयुन्नुण्ट् निंगल् आ कार्यंगळ् एन्ताण् केट्ट् मनस्सिलाक्कि നിങ്ങളുടെ ടീമിൽ അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിന്നിങ് ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ വീഡിയോയുടെ അവസാനം ഭാഗത്തായിരിക്കും ആ കാര്യം പറയുക അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം തീർച്ചയായിട്ടും അവസാനം വരെ കാണണം ആദ്യം തന്നെ നമുക്ക് അതായത് ഈ റിപ്പോർട്ട് ഒരു പ്രിവ്യൂ നോക്കാം അതായത് ഇന്നത്തെ മാച്ചിൻ്റെ അതായത് ഇന്നത്തെ മാച്ചിൽ എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അതായത് സുരേഷ് റൈന തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞൊരു സീസണിൽ അദ്ദേഹം കളിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെന്നൈയിലോട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ബാറ്റിംഗ് മികവ് നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ മാച്ച് നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ വാങ്കടേ സ്റ്റേഡിയമാണ് വാങ്കടേ സ്റ്റേഡിയം നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഇള്ളയിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്റ്റേഡിയം തന്നെയാണ് വാങ്കടേ സ്റ്റേഡിയം അപ്പോൾ അതിൽ തന്നെ നമുക്ക് സിക്സർ അടിക്കാനും എല്ലാം നല്ല പ്രയാസം തോന്നിയൊരു പിച്ച് തന്നെയാണ് അത് അപ്പോൾ നിങ്ങൾ അതായത് ആ ഒരു പിച്ചിൽ മാക്സിമം 167 റൺസാണ് 76 റൺസാണ് ശരാശരി സ്കോർ അതായത് ഐ പി എല്ലൊക്കെ കളിക്കുമ്പോൾ മാക്സിമം അത്ര അടിക്കാൻ പറ്റില്ല അത്രയും ഇതാണ് അപ്പോൾ എന്തായാലും ആ ഒരു പിച്ച് ഈ ഒരു രണ്ട് ടീമിന് അനുകൂലമായിരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല കാരണം അതായത് രണ്ട് ടീമിലും കൊട്ടക്കി കട്ടക്കും ബൗളിംഗ് ആണെങ്കിലും ശരി ബാറ്റിംഗ് ആണെങ്കിലും ശരി ഓൾറൗണ്ടിങ് ആണെങ്കിലും ശരി ഈ ഒരു മൂന്ന് കാര്യത്തിലും അതായത് രണ്ട് ടീമും കട്ടക്കി അട്ടക്കി തന്നെയാണ് കൂടെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല അതായത് ഇന്നത്തെ മാച്ചിൽ ആര് ജയിക്കും എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഞാൻ അവസാനം കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അതായത് ഈ ഒരു ടീമിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാരെ കൂടി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു കാര്യം കൂടി കേൾക്കേണ്ടതാണ് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ടീം ഇട്ടതാണെങ്കിൽ അതായത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഞാൻ കാണിച്ചു തരാം അതായത് എന്തായാലും മാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ മാച്ചിൻ്റെ റിസൾട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇന്നലെ 73 രൂപയാണ് എനിക്ക് കിട്ടിയത് ഞാൻ അതായത് 49 രൂപയുടെ മാച്ചാണ് കളിച്ചത് അതായത് എൻ്റെ റാങ്ക് എങ്ങനെയെന്ന് വെച്ചാൽ 63,36,476 പേരിൽ 221,731 എൻ്റെ ഒരു റാങ്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാൻ കണ്ടില്ലേതോ അതായത് 750 പോയിൻ്റാണ് എനിക്ക് അതായത് ഫസ്റ്റ് അടിച്ചിരിക്കുന്ന ആൾക്ക് 985 പോയിൻറ്റുമാണ് അപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ ഒരു ടീം നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളിടുകയാണെങ്കിൽ വിന്നിങ് ചാൻസ് കൂടുതലായിരിക്കും ഞാൻ 100% ഉറപ്പ് വരുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ ദിവസവും ടീം പ്രൊഡക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണിത് അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ജസ്റ്റ് ഒന്ന് ടീം മാത്രം അലേർട്ടായി ഒരു 7 മണിക്ക് നിങ്ങൾ ഒന്നുകൂടെ ടീമൊന്ന് മോഡിഫൈ ചെയ്യണം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ടീം ഇട്ട് വെച്ചാലും ഒന്ന് മോഡിഫൈ ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും അതായത് എനിക്ക് കണ്ടില്ലേ 73 രൂപയാണ് കിട്ടിയത് അതായത് ഞാൻ വെറും 49 രൂപ കൊടുത്തിട്ട് 73 രൂപ അതേമാതിരി എനിക്ക് ഞാനൊരു 10-11 മാച്ചിൽ കോൺടെസ്റ്റിൽ അതേപോലെ പങ്കെടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു സെയിം ടീമിൽ അപ്പോൾ അത്രയും രൂപ എനിക്ക് ലാഭമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് അതൊന്നും ആലോചിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡൽഹി വേഴ്സസ് CSK മാച്ചിൽ ഇന്നത്തെ ടീമിന് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതായത് ഞാൻ കാണിച്ചു തരുന്ന ടീം 1 ടീം 2 നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതായത് ഞാൻ നോക്കിക്കോളും ഞാൻ ആദ്യം തന്നെ വിക്കറ്റ് കീപ്പേഴ്സിലാണെങ്കിൽ പന്തിനെയാണ് എടുത്തിരിക്കുന്നത് ദെൻ ധവാൻ ബാറ്റ്സ്മാൻ ആണെങ്കിൽ ധവാൻ സ്മിത്ത് റായഡ് ഡുപ്ലസി ഈ ഒരു 4 പേരാണ് ബാറ്റ്സ്മാനായിട്ട് പിന്നെ ഓൾറൗണ്ടേഴ്സ് ആയിട്ട് സ്റ്റോണിസും സാം കറണുമാണ് എടുത്തിരിക്കുന്നത് ദെൻ ബൗളേഴ്സ് ആണെങ്കിൽ റബാഡ താക്കൂർ നികിടി നോട്ടേജ് ഇവരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നികിടി ഉണ്ടാകാൻ ചാൻസ് കുറവാണ് എന്നാലും ഞാൻ ജസ്റ്റ് എടുത്തിരിക്കുന്നത് അപ്പം എപ്പോൾ വേണമെങ്കിലും ഞാൻ മാറ്റിയേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ടീം 2 കൂടി ഒന്ന് പരിചയപ്പെടാം ടീം 2 ആരാ വിക്കറ്റ് കീപ്പർ എന്ന് വെച്ചാൽ ധോണിയാണ് ദെൻ ബാറ്റ്സ്മാൻ റേറ്റിലാണെങ്കിൽ നമുക്ക് റെയ്ന ധവാൻ റായിഡു ദെൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സിലാണെങ്കിൽ ജഡേജ സ്റ്റോണിസ് സാംകരൺ
ദെൻ ബൗളേഴ്സ് ആണെങ്കിൽ രവിചന്ദ്ര അശ്വിൻ, റബാഡ, താക്കൂർ, നോട്ടേജ് ഇവരെയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ടീം ഒന്ന് കണ്ടോളൂ. ഞാൻ ക്യാപ്റ്റൻ കൊടുത്തിരിക്കുന്നത് സാം കർണയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഓൾറൗണ്ടറാണ്, ബോളിങ്ങിലും ബാറ്റിങ്ങിലും മികവ് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൾറൗണ്ടറിനെ ക്യാപ്റ്റനാക്കിയിരിക്കുന്നത്. റബാഡ ക്യാപ്റ്റനാക്കിയിരിക്കുന്നത് റബാഡറെ കഴിഞ്ഞ സീസണിലെ ആ ഒരു മാച്ചിൻ്റെ ഒരു ഗുണം, നന്നായി ബോൾ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ടീം ടൂവിൽ ഞാൻ ക്യാപ്റ്റൻ കൊടുത്തിരിക്കുന്നത് സ്റ്റോണിസും വൈസ് ക്യാപ്റ്റൻ കൊടുത്തിരിക്കുന്നത് സാം കർണുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോണിസിൻ്റെയും മികവ് നിങ്ങൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ടാവും. സാം കർണും അത്യാവശ്യം നന്നായി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാം കർണിനെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ആയിട്ട് ഈ രണ്ട് ടീമുകളിലും വെക്കാൻ കാരണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുകൊണ്ട് ഈ ടീം കണ്ടോളൂ. അപ്പോൾ ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഞാൻ കുറച്ച് പേരെ കൂടി പറഞ്ഞുതരാം. അതായത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അത് ഞാൻ പറഞ്ഞുതരുന്ന ആരെയും നിങ്ങൾ ഒഴിച്ചുകൂടാനേ പാടില്ല. ആദ്യം തന്നെ പറയാം, ബോളിങ്ങിലാണെങ്കിൽ റബാഡയെ ഒഴിച്ചുകൂടാൻ പാടില്ല. ദെൻ ഓൾറൗണ്ടേഴ്സിലാണെങ്കിൽ നിങ്ങൾ സാം കർണിനെ ഒഴിച്ചുകൂടാൻ പാടില്ല. അതേസമയം ബാറ്റിങ്ങിൻ്റെ ആണെങ്കിൽ തന്നെ ധവാനെ, റായിഡോ ഈ രണ്ട് പേരെ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ വിക്കറ്റ് കീപ്പിങ്ങിലാണെങ്കിൽ ഒന്നല്ലെങ്കിൽ കൂടുതലും പന്തിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ധോണി എടുക്കാം, ആരെ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും പന്തിനെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടീം വണ്ണിലായിരിക്കും മാച്ച് പ്ലേ ചെയ്യുക. എന്നിട്ട് നമുക്ക് നാളെ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ലൈനപ്പ് വന്നതിന് ശേഷം ഒന്നുകൂടെ ഞാൻ ടീം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ആകുക. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് 7 മണിയാകുമ്പോൾ ലൈനപ്പ് അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള ടീമൊക്കെ ഞാൻ അതിലിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് വെച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ടീമുണ്ടാക്കി കളിച്ച പൈസ കിട്ടുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും പറയുന്നില്ല ഒരുപാട് പൈസ മുടക്കി കളിക്കണമെന്ന്. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്ന ഈ ഒരു 49 രൂപയുടെ മാച്ചോ അല്ലെങ്കിൽ 35 രൂപയുടെ മാച്ചോ, ഇത് രണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതിൽ തുടങ്ങുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.